ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത് ഒരു പഴംപൊരിൻ്റെ റെസിപ്പി വീഡിയോ ആയിട്ടാണ്. ഇത് ഞാനൊരു പുതിയൊരു രീതിയിലാണ് കേട്ടോ ട്രൈ ചെയ്യുന്നത്. അപ്പം അതിനായിട്ട് ഒരു 1.5 കപ്പ് മൈദ എടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി അടുത്തതായിട്ട് ഇതിലേക്കൊരു നുള്ള മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്കൊരു 6 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇനി ഒരു 3-4 ഏലക്കായ ചതച്ചതും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് ഒരു കോഴിമുട്ട ഇതുപോലെ പൊട്ടിച്ചിട്ട് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു നുള്ള ഉപ്പുപൊടിയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ, മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇനി ഇതിലേക്ക് 1/4 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ ആദ്യം തന്നെ. എന്നിട്ട് ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. കട്ടിയൊന്നും കെട്ടാതെ നല്ല രീതിയിൽ തന്നെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു രീതിയിൽ വേണം നമ്മൾ മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഇതൊന്ന് മാറ്റി വെക്കാം. നമ്മൾ ഈ ഒരു മിക്സ് തയ്യാറാക്കുമ്പോൾ ഓവർ ലൂസ് ആവാൻ പാടില്ല കേട്ടോ. അടുത്തതായിട്ട് 1 ടേബിൾ സ്പൂൺ ഇളം ചൂട് വെള്ളത്തിലേക്ക് 1/2 ടീസ്പൂൺ ഈസ്റ്റ് ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഈ ഒരു മിക്സ് നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഈ മൈദ മിക്സിയിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇത് നമുക്ക് എല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം ഈ ഒരു രീതിയിൽ വേണം നമ്മൾ മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഓവർ ലൂസ് ആവാനും ഓവർ ടൈറ്റ് ആവാനും പാടില്ല. ഈ ഒരു രീതി ആവുമ്പോൾ നമുക്ക് ഈ മാവൊന്ന് മാറ്റി വെക്കാം. 15 മിനിറ്റ് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം കേട്ടോ. അടുത്തതായിട്ട് നമുക്ക് പഴം പൊരിക്കാനുള്ള പഴം ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പം 15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം തുറന്ന് നോക്കുമ്പോൾ നമ്മുടെ മാവെല്ലാം ഇതുപോലെ പൊന്തി വരും കേട്ടോ. പിന്നെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന അതേപോലെ ഉണ്ടാവും. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന പഴംപൊരിക്ക് ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് അല്ലേ, അതുപോലെ ഉണ്ടാവും. അപ്പം ചൂടായ എണ്ണയിലേക്ക് ഞാൻ ഓരോ പഴവും നമ്മുടെ മൈദ മിക്സിൽ ഇട്ടിട്ട് ഒന്ന് മുക്കിയെടുത്തതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അടിഭാഗം ഒന്ന് കളറ് മാറി വരുമ്പോൾ ഇത് തിരിച്ചും മറിച്ചിട്ടിട്ട് നമുക്കൊന്ന് നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ പഴംപൊരി ഇതാ ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഇനി ഇത് നമുക്കൊന്ന് കോരിയെടുക്കാം. ഇതുപോലെ ബാക്കിയുള്ളതൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പം നമ്മുടെ ഈസി ആയിട്ടുള്ള ഒരു പഴംപൊരി ഇതാ ഇവിടെ റെഡി ആയി കഴിഞ്ഞു. നല്ല ചൂട് ചായൻ്റെ ഒപ്പം ഇതൊരു കിടിലം ഐറ്റമാണ് കേട്ടോ. ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇഷ്ടമായാലും എന്തായാലും അഭിപ്രായം അറിയിക്കുക. പിന്നെ ഇതുപോലെ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തായാലും നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണേ. പിന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ആക്കുക. പിന്നെ നിങ്ങളുടെ സപ്പോർട്ടും പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇൻഷാ അല്ലാ നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. അസ്സലാമു അലൈക്കും.